നമസ്കാരം. മാസാധ്യ പൂജകളുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രശ്നം വയ്ക്കുകയുണ്ടായി. ഈ പ്രശ്നത്തിൽ കണ്ട ചില കാര്യങ്ങൾ പറയാതിരിക്കുക സാധ്യമല്ല. അതേക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ചില നക്ഷത്രക്കാർക്ക് ഏറ്റവും ശുഭകരവും ചില നക്ഷത്രക്കാർക്ക് ദോഷകരമായ ഫലങ്ങളുമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത്, ആർക്കെല്ലാം ശുഭകരമായ ഫലങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു, പരിഹാരം എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും മോശകരമായ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കാം. അശ്വതി. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ സമയം ശുഭമല്ല എന്ന് തന്നെ പറയാം. ഇവർക്ക് ചില ദോഷകരമായ ഫലങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അത്തരത്തിൽ തന്നെയാണ് കണ്ടതും. ശാരീരികമായ പല രീതിയിലുള്ള പ്രയാസങ്ങൾ വന്നു ചേരാം, അസുഖങ്ങൾ ബാധിക്കാം. തന്മൂലം ധനനഷ്ടം, സമയനഷ്ടം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമല്ല, പ്രതികൂലമാണ് എന്ന ചിന്ത മനസ്സിലേക്ക് കടന്നു വരികയും അത് നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ നൽകുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ശത്രുക്കൾ വർദ്ധിക്കുന്നു എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് തൊഴിൽ നേട്ടവും സ്ഥാനോന്നതിയും സാമ്പത്തികപരമായ പുഷ്ടിയും ലഭിക്കാത്തതായ ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം. യാത്രകൾ നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. മുൻപ് പരാമർശിച്ചതുപോലെ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കണം. കൂടാതെ ഈ സമയം അപകട സാധ്യതകൾ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങൾക്ക് ശുഭമല്ല എന്നതാണ് വാസ്തവം. അത്തരത്തിലുള്ള ഫലങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസ വഴിപാട് നടത്തുന്നതും രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും ശുഭകരമാണ്. കൂടാതെ ദേവീക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു കൊണ്ടുവന്ന കുങ്കുമം നിത്യവും അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നതും ഏറ്റവും ശുഭകരമാണ്. ഈ കുങ്കുമം അണിഞ്ഞതിന് ശേഷം കർമ്മങ്ങളിലേക്ക് കടക്കുന്നതാണ് ശുഭകരം എന്ന് തന്നെ പറയാം. തീർച്ചയായും ദേവിയെ നിത്യവും ആരാധിക്കുക. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ശുഭകരമല്ലാത്ത കാര്യങ്ങളാണ് വന്നു ചേരുക എന്ന് തന്നെ പറയാം. പല രീതിയിലുള്ള ചിന്തകൾ വരാം, ചില പ്രതികാര ചിന്തകൾ വരാം. അത് നിങ്ങൾക്ക് ദോഷമാണ്, വളരെയധികം ദോഷകരമായ ഫലങ്ങളാണ് നൽകുക. വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങളെ പോലും തട്ടിത്തെറിപ്പിക്കുവാൻ അത് കാരണമായി തീരും. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും മന്ദഗതിയിലാകും, മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ, പാദങ്ങൾക്ക് മുറിവ് സംഭവിക്കാം, യാത്രകളുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ നേരിടേണ്ടതായി വരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ദോഷഫലങ്ങൾ വന്ന് ചേരുന്ന സമയമാണ്. ഭാഗ്യാനുഭവങ്ങൾ നാൾക്കുനാൾ കുറയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ഈ സമയം നിങ്ങൾക്ക് പല വ്യക്തികളുടെയും പിന്തുണ നഷ്ടപ്പെടുന്നതാണ് എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ ബാധിക്കാം, ഈ സമയം ധനപരമായ നഷ്ടം സംഭവിക്കാം, ചെലവുകൾ വർദ്ധിക്കാം. കൂടാതെ ഈ സമയം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ചില തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊള്ളും, അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ. മിത്രങ്ങൾ പോലും ശത്രുവായി മാറാം, അല്ലെങ്കിൽ ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കാം. ഈ സമയം കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വന്നു ചേരാം. പുതിയ ജോലിക്കായി ശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ അമ്പെ പരാജയപ്പെട്ടു പോകുവാൻ കാരണമാകാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫലങ്ങളായിരിക്കാം വന്നു ചേരുക. ഈ സമയം പഠനവുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധിച്ചാൽ ഉയർച്ച നേടാം എന്ന കാര്യവും ഓർക്കുക.
എന്നാൽ ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നഷ്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. തർക്കങ്ങൾ, വ്യവഹാരം എന്നിവയ്ക്ക് സാധ്യത കൂടുതലാണ്. കൂടാതെ ഈ സമയം പിന്തുണ നഷ്ടപ്പെടുന്നതായി നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. പല വ്യക്തികളും ചതിക്കുവാൻ സാധ്യത കൂടുതലാണ്. ഈ സമയം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക, ഭദ്രകാളി ദേവിയെ ആരാധിക്കുക. പ്രത്യേകിച്ചും അപകട സാധ്യതകൾ കൂടി കൂടുതലുള്ള സമയമായതിനാൽ പരമശിവനെ കൂടി ആരാധിക്കുക. പ്രത്യേകിച്ചും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ശിവക്ഷേത്രത്തിൽ നടത്തി മൃത്യുഞ്ജയ മന്ത്രം നിത്യവും ജപിച്ച് മുന്നോട്ട് പോവുക. കൂടാതെ ദേവീക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച കുങ്കുമം നിത്യവും നിങ്ങൾ അണിഞ്ഞ് പുറത്തേക്ക് പോവുക. രക്തപുഷ്പാഞ്ജലി കൂടി ഭദ്രകാളി ക്ഷേത്രത്തിൽ നടത്തുക ശുഭകരമാണ് എന്ന് തന്നെ പറയാം. കാരണം ഇത്തരം വഴിപാടുകൾ ചെയ്യുന്നതിലൂടെ തീർച്ചയായും വന്നു ചേരേണ്ട ആ ദോഷഫലങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചില വ്യക്തികൾ നിങ്ങളെ മനഃപൂർവ്വം ചതിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അത് ധനപരമായും അല്ലാതെയും സംഭവിക്കാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാം. ശുഭകാര്യങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴുന്നതായ അവസ്ഥയാണ് ഉള്ളത്. അതിനാൽ ശുഭകാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത തുലവും കുറയും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് നടക്കും എന്ന് വിചാരിച്ച കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വന്നു ചേരാം. ഭൂമി വ്യാപാരവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ വന്നു ചേരാം. കർമ്മവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പിന്നോക്കം പോകേണ്ടതായ അവസ്ഥയാണ് വന്നു ചേരുക. മുൻപിൽ നിന്ന് നിൽക്കേണ്ട നിങ്ങൾ, അതായത് എന്നും മുന്നിൽ നിന്നിരുന്ന നിങ്ങൾ പുറകിലേക്ക് ഇറങ്ങേണ്ടതായ അവസ്ഥ വരും. ഈ സമയം കുടുംബത്തിൽ പല പ്രശ്നങ്ങളും വന്നു ചേരാം. പ്രത്യേകിച്ചും കുടുംബത്തിലെ വൃദ്ധജനങ്ങളുമായി ബന്ധപ്പെട്ട് ആശുപത്രി വാസത്തിന് സാധ്യത കൂടുതലാണ്. ധനനഷ്ടം സംഭവിക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതായ ഒരു സമയമാണ് ഇത്. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ നിങ്ങൾക്ക് സാധിക്കണം എന്നില്ല. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് അപകട സാധ്യതകൾ കൂടി വർദ്ധിച്ചിരിക്കുന്നതിനാൽ ശിവക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക. ഈ പ്രസാദം നിത്യവും അണിയുന്നതും ദേവീക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു കൊണ്ടുവന്ന ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു കൊണ്ടുവന്ന കുങ്കുമം അണിയുന്നതും ശുഭകരമാണ്. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ രക്തപുഷ്പാഞ്ജലി കൂടി നടത്തി പ്രാർത്ഥിക്കുക. ഇത്തരം ദോഷഫലങ്ങൾ ഒഴിവാകുവാൻ ഇപ്രകാരം ചെയ്യുന്നത് ശുഭകരം തന്നെയാണ്. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രക്കാർ കേൾക്കുന്നുണ്ട് എങ്കിൽ അറിയേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. സ്വന്തമായി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാം. ഈ സമയം തർക്കങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. അത് വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ടും തർക്കങ്ങൾ വന്നു ചേരാം. പല ഉപദേശങ്ങളും ചെവി കൊള്ളാതെ മുന്നോട്ട് പോവുകയും അത് നഷ്ടത്തിൽ കലാശിക്കാം, അല്ലെങ്കിൽ അബദ്ധങ്ങൾ പിണയാം. നാവിൽ നിന്നും വരുന്ന വാക്കുകൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമായി തീരും. ധനപരമായ പ്രശ്നങ്ങൾ വന്നു ചേരാം. തടസ്സങ്ങളാൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരും. കുടുംബത്തിൽ മനസമാധാനം നഷ്ടപ്പെടുന്നതായ അവസ്ഥ വന്നു ചേരാം. കൂടാതെ ഈ സമയം പല ഉത്കണ്ഠകൾ, ആധി എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരാം. സാമ്പത്തിക കാര്യങ്ങളിൽ അസംതൃപ്തി വന്നു ചേരുന്നതായ സമയം കൂടിയാണ്. വാഹനവുമായി ബന്ധപ്പെട്ടും വളരെയധികം ശ്രദ്ധ പുലർത്തുക. വാഹന അപകടങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. മദ്യപിച്ച് ഒരിക്കലും വാഹനം കൈകാര്യം ചെയ്യരുത് എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. ഈ സമയം നിങ്ങൾക്ക് ശുഭകരമല്ല. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഭഗവാനെ മനസ്സുരുകി തന്നെ പ്രാർത്ഥിക്കുക. നിത്യവും മൃത്യുഞ്ജയ മന്ത്രം 108 തവണ ജപിക്കുക. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭദ്രകാളി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തുക. കടുംപായസം കൂടി നടത്തുന്നത് ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും വന്നു ചേരേണ്ട ദോഷഫലങ്ങൾ ഒരു പരിധിവരെ ഒഴിവാകും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള വാഗ്ദാനങ്ങൾ ലഭിക്കും. എന്നാൽ അതൊന്നും ഫലവത്താവില്ല എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും മികവ് കുറയുന്നതായ സമയമാണ്.
പല കാര്യങ്ങളും പുനരാരംഭിക്കുവാൻ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരും. പലരുടെയും അപ്രീതി നേരിടേണ്ടതായി വരാം. ഈ സമയം സന്തോഷം കുറയുന്നതായ സമയമാണ്. കർമ്മഗുണം അല്പം കുറയും എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പല യാത്രകളും വേണ്ടിവരാം. എന്നാൽ ആ യാത്രകൾ വിചാരിച്ചതുപോലെ ശുഭകരമാകണം എന്നില്ല. അപകട സാധ്യതകൾ കൂടുതലാണ്. ധനപരമായ ക്ലേശങ്ങൾ വന്നു ചേരാം. മനസ്സിനെ അലട്ടുന്നതായ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈ സമയം മനോവൈഷമ്യമേറുന്ന സമയമാണ് എന്ന കാര്യം ഓർക്കുക. കൂടാതെ ഈ സമയം ഓരോ കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിടുന്നതിനാൽ മനസ്സിന്റെ സന്തോഷം പോവുകയും ധനപരമായ നഷ്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യാം. ഈ സമയം ആശുപത്രി വാസത്തിനും സാധ്യത കൂടുതലാണ്. ധനപരമായ നഷ്ടങ്ങൾ വന്നു ചേരാം. ചെലവുകൾ വർദ്ധിക്കാം. അതിനാൽ തന്നെ ഈ സമയം തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക, പരമശിവനെ ആരാധിക്കുക, മൃത്യുഞ്ജയ മന്ത്രം 108 തവണ ജപിക്കുക. കൂടാതെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും അതോടൊപ്പം ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും രക്തപുഷ്പാഞ്ജലി നടത്തുകയും ദേവീക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു കൊണ്ടുവന്ന കുങ്കുമം നിത്യവും അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ, ഇത്തരം വഴിപാടുകൾ നിങ്ങളുടെ ജീവിതത്തിലെ ദോഷഫലങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്കും ശുഭമല്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കണം എന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ തോൽവി സംഭവിക്കാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതികൂലമായി മാറാം. കൂടാതെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കത്തിന് സാധ്യതയുണ്ട്. അത് മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ടുമാകാം. കൂടാതെ ഈ സമയം പിന്തുണ ലഭിക്കാത്തതായ അവസരമാണ് ഇത്. അതിനാൽ വളരെയധികം പ്രശ്നങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം ധനപരമായ നഷ്ടങ്ങൾ വന്നു ചേരാം. പല വ്യക്തികളിൽ നിന്നും ചതി പ്രതീക്ഷിക്കാം. അതിനാൽ തന്നെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുക. ആരെയും കണ്ണടച്ച് വിശ്വസിക്കുവാൻ പാടുള്ളതല്ല. കൂടാതെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടും തർക്കത്തിന് സാധ്യതയുണ്ട്. യാത്രകൾ അത് വിജയത്തിലെത്തിക്കുവാൻ സാധിക്കണം എന്നില്ല. കൂടാതെ ഈ സമയം തൊഴിലുമായി ബന്ധപ്പെട്ടും ശുഭകരമല്ല സമയം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും കുടുംബജീവിതത്തിലെ വളരെയധികം ശ്രദ്ധ പുലർത്തുക. തർക്കങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വാഹനാപകട സാധ്യത കൂടി ഉള്ളതിനാൽ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുകയും ചെയ്യണം. കൂടാതെ ധാരയും പിൻവിളക്കു കൂടി നടത്തുക. ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി വഴിപാട് നടത്തുക. കൂടാതെ ദേവീക്ഷേത്രത്തിൽ പൂജിച്ച് കൊണ്ടുവന്ന കുങ്കുമം നിത്യവും അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നതും കർമ്മങ്ങൾ അതിനുശേഷം ആരംഭിക്കുന്നതും ശുഭകരമാണ്. നിത്യവും ദേവിയെയും ആരാധിക്കുക. തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ നക്ഷത്രക്കാരുണ്ട്. ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മകീരം നക്ഷത്രമാണ്. മകീര നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഈ സമയം ഉദ്യോഗസ്ഥർക്ക് സ്ഥാനോന്നതി ലഭിക്കാം. തൊഴിലംഗവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന സമയമാണ്. വായ്പകൾ കൃത്യമായി തന്നെ തിരിച്ചടയ്ക്കുവാൻ സാധിക്കാം. കൂടാതെ ഈ സമയത്ത് കലാരംഗവുമായി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഉയർച്ച നേടാം. സാമ്പത്തികപരമായി പല പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. ഈ സമയം രോഗങ്ങൾ പലതും അകന്നു പോകാം എന്ന കാര്യവും ഓർക്കുക. എന്നാൽ ഇഷ്ടദേവതയെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ട് പോകണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്കും ശുഭമാണ് എന്ന് തന്നെ പറയാം. പല രീതിയിലുള്ള നേട്ടങ്ങൾ വന്നു ചേരും. സൽപ്പേര് വന്നു ചേരും. ബഹുമാനം സ്വീകാര്യത വർദ്ധിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടാം. പുതിയ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ധനപരമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും.
പല രീതിയിലുള്ള ആലസ്യം ഒഴിവാക്കുവാൻ സാധിക്കും. യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. കൂടാതെ ഈ സമയം പല വ്യക്തികളുടെയും പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നേടുവാനും സാധിക്കും. അഭിമാനം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം തീർച്ചയായും പരമശിവനെയും ഇഷ്ടദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. സമയം അനുകൂലം തന്നെയാണ്. മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂര നക്ഷത്രക്കാർക്കും ഈ സമയം വളരെ അനുകൂലമാണ് എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയം, ഗുണാനുഭവങ്ങൾ വളരെയധികം വർദ്ധിക്കും. ഈ സമയം പല കാര്യങ്ങളും സമ്മാനമായി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സ്ഥാനോന്നതി ലഭിക്കുക, പ്രതീക്ഷിക്കാതെ ജനകീയമായ പിന്തുണ ലഭിക്കുക, അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പിന്തുണ ലഭിക്കുക, സ്വീകാര്യത വർദ്ധിക്കുക, ബഹുമാനം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരും. അംഗീകാരങ്ങൾ പോലും തേടിയെത്താം. ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം മനസ്സിലേക്ക് സന്തോഷകരമായ കാര്യങ്ങൾ, അത്തരം ചിന്തകൾ വരുന്നതാണ്. അതിനാൽ തന്നെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ പല ചിന്തകളും വന്നു ചേരും. മനസ്സിലേക്ക് സന്തോഷം കടന്നു വരുന്നതായ സമയമാണ്. ശുഭവാർത്തകൾ പോലും തേടിയെത്തും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ശുഭകരമാണ് സമയം എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്കും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ സമയമാണ് ഇത്. ഭാഗ്യാനുഭവങ്ങൾ വളരെ വർദ്ധിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം. ചെയ്യുന്ന കാര്യങ്ങൾ ശുഭകരമായി ഭവിക്കുന്നതായ സമയം. കൂടാതെ ഈ സമയം അഭിമാനകരമായ നേട്ടങ്ങൾ വന്നു ചേരും. ഈ സമയം ക്ലേശങ്ങൾ ഒഴിഞ്ഞ് ജീവിതത്തിൽ സന്തോഷവും പ്രവർത്തന വിജയങ്ങളും കാര്യവിജയങ്ങളും വന്ന് ചേരുന്നതായ സമയം. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ സാധിക്കുന്നതാണ്. കർമ്മ മേഖലയിലും ബിസിനസ് പരമായും ഇത്തരം കാര്യങ്ങൾ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സമയം. പുതിയ ജോലി നോക്കുന്നവരാണ് എങ്കിൽ പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഇവർക്കും അനുകൂലമാണ് സമയം എന്ന് തന്നെ പറയാം. പരമശിവനെയും പാർവതി ദേവിയെയും ആരാധിക്കുക. അതേപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. കാളിദേവിയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. പൂരാട നക്ഷത്രക്കാർക്കും ഈ സമയം അനുകൂലമാണ് എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ നേട്ടങ്ങൾ കടന്ന് വരുന്നതായ സമയം. ഈ സമയം കലഹങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. അംഗീകാരങ്ങൾ തേടിയെത്താം. കൂടാതെ നിങ്ങളുടെ സ്വീകാര്യത ബഹുമാനം വർദ്ധിക്കുന്നതാണ് എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല ചുമതലകളും ഭംഗിയായി തന്നെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ്, കർമ്മ മേഖല തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, ജോലി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ധനം കൈകളിലേക്ക് വന്നു ചേരുന്നതായ സമയമാണ്. പല കാര്യങ്ങളിലുമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ, പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം. ഈ സമയം അനുകൂലമാണ്. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രട്ടാദി നക്ഷത്രമാണ്. ഉത്രട്ടാദി നക്ഷത്രക്കാർ അറിയേണ്ടത്, ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില ക്ലേശങ്ങൾ വന്നു ചേരാം. എന്നാൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയമാണ്. മനോധൈര്യം വർദ്ധിക്കാം. എന്നാൽ അത് നഷ്ടപ്പെട്ടു പോകുവാനും സാധ്യതയുണ്ട്. എന്നാൽ അത് നിങ്ങൾക്ക് ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ സാധിക്കും. ഈ സമയം പരമശിവനെ നിങ്ങൾ ആരാധിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മനോബലം വർദ്ധിക്കും. ഈ സമയം പല യാത്രകളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഈ സമയത്ത് ആഹ്ലാദങ്ങളും പല നേട്ടങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം. അഭിമാനിക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ ചെയ്യുവാനും സ്വീകാര്യത, ബഹുമാനം എന്നിവ വർദ്ധിക്കുന്നതായ അവസരങ്ങളാണ് ഇത്. കൂടാതെ ഈ സമയം അംഗീകാരങ്ങൾ പോലും തേടിയെത്താം. സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരും. കുടുംബത്തിൽ സമാധാനം പൂത്തുലയുന്ന സമയമാണ്. എന്നാൽ ചെറിയ പ്രശ്നങ്ങൾ വന്നു ചേരാം. അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യാർത്ഥികൾക്കും ഈ സമയം അനുകൂലം തന്നെയാണ്. പരീക്ഷകളിൽ വളരെയധികം വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതായ സമയം. ധനപരമായ നേട്ടങ്ങളും മാനസികമായ സന്തോഷവും ഉല്ലാസവും കടന്നു വരുന്ന സമയമാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ ധനപരമായി വലിയ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയാം.
തീർച്ചയായും ഉത്രട്ടായി നക്ഷത്രക്കാർ പരമശിവനെ ആരാധിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന പല പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. തടസ്സങ്ങൾ കൂടാതെ ഈ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. പഞ്ചാക്ഷരി മന്ത്രം 108 തവണ നിത്യവും ജപിക്കുവാൻ ശ്രമിക്കുക. തിങ്കളാഴ്ച ദിവസം പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് പരമശിവന് വെള്ള പുഷ്പങ്ങൾ സമർപ്പിക്കുക. തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക. തീർച്ചയായും ശുഭകരമായ മാസം തന്നെയായി മാറും.